എന്തൊക്കെയുണ്ട് എന്റെ കുട്ടാ? ആ വന്ന രാവിലെ പടം കാണാൻ പോയാണല്ലോ. എങ്ങനെയുണ്ട് നിന്റെ സ്പടികം? 4K അടിപൊളി ആയിരുന്ന പറയാ. എങ്ങനെയുണ്ടായി പടം എന്ന് സ്പടിക സ്പടികം തന്നെയാണ്. പക്ഷേ ആസ് എ ഹാർഡ് കോർ സ്പടികം ഫാൻ എനിക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് പി വെങ്കടേഷിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കൊന്ന് പാട്ടുകളെ നശിപ്പിച്ച്. പാട്ടുകളെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ചിത്രയുടെ വോയിസ് നല്ല ഡിഫറെന്റ് ആണ്, ചിത്ര ചേച്ചിയുടെ പാട്ട് ഇപ്പൊ മോശമാണെന്നല്ല പറയണം, അല്ലെ? അങ്ങനെ ഫീൽ ചെയ്തില്ലേ? മോശമല്ല, പക്ഷെ ഓവർലാപ്പ് ചെയ്ത് പാടണോ? തീർച്ചയായിട്ടും. മാത്രമല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ പോലും വീണ്ടും ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ട്. കവറൊക്കെ ചെയ്തേക്കണ പോലത്തെ ഒരു സംഭവം. കവറല്ല, അത് വെറും ചവറായിട്ടുണ്ട്. കാരണം സിൽക്ക് സ്മിതയുടെ ആ ഒരു പെർഫോമൻസിൽ നമ്മൾ കേട്ട ഒരു സൗണ്ട് ഉണ്ട്. ആ ഒരു സ്വാഗ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് ചിത്ര ചേച്ചി തന്നെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, ഞാനത് പബ്ലിക്കായിട്ടൊന്നും പാടൂല, ഭയങ്കര നാണക്കേടാവ് പാടാനെന്ന്. പക്ഷെ അതൊക്കെ റീവർക്ക് ചെയ്ത് വന്നപ്പോ ആ സുഖമൊക്കെ അങ്ങ് പോയി. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ചില ഡയലോഗുകൾ മിസ്സാക്കിയിട്ടുണ്ട്, ചില ഡയലോഗുകൾ മിസ് ചെയ്ത് സൈലന്റ് ആക്കി. ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞ ഹോസ്പിറ്റലിലുള്ള സീൻ, അതില് ചിപ്പി കരഞ്ഞോണ്ട് വരുന്ന ഒരു സീൻ ആ തുടക്കത്തിൽ ആ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോ തന്നെ അത് പറഞ്ഞിട്ട് വലിയ ടാളോട്ടൊരു നിലവിളിയാണ് അതിപ്പോഴും. കാരണം എന്റെ അമ്മയൊക്കെ പറയുമായിരുന്നു, എന്റെ അമ്മക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഭയങ്കരമായിട്ട് നിലവിളിക്കണത്, എന്നെ പോലെ ചിപ്പി എന്ന് പറയും. ആ സാധനം ഫുള്ളായിട്ട് മ്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കമ്പയർ ചെയ്യണോ? ഒന്നെങ്കിൽ സീരിയല്, മധുമോഹനന്റെ സീരിയല്, അല്ലെങ്കിൽ ഈ പറയുന്ന പള്ളിപ്പാട്ട്. കറക്റ്റ്, പള്ളിയിലൊക്കെ കുർബാന കൊടുക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ പോയി നിക്കണ ഒരു സൈലന്റ് മോമെന്റ് ഉണ്ട്, അപ്പൊ ഒരു ലൈറ്റ് മ്യൂസിക് ഇടും, അതായത് മ്യൂസിക്കും ഇല്ല എന്ന നിശബ്ദതയില്ല. പിന്നെ അടുത്ത് പറയാനുള്ള ഫ്ലോ എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താ പറയാ, എനിക്ക് ആസ് എ ഹാർഡ് കോർ സ്പടികം ഫാൻ ഫീൽ കാര്യങ്ങളാണ്. സ്പടികം ജോർജിന്റെ സൗണ്ട് ഷമ്മി തിലകനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഷമ്മി തിലകന് പകരം കുറച്ച് ഭാഗങ്ങൾ ശോഭി തിലകനെ കൊണ്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം അത്ര സുഖമല്ലാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇടിയുടെ ടൈമിലൊക്കെ മ്യൂസിക് ഇല്ലാത്ത ഇടികളുണ്ട്, അതിനകത്ത് ഫുൾ അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര ശരിക്കും ആ ഒരു ആ ടൈമിൽ ഉണ്ടാകുന്ന ആ ഇടിയുടെ ശബ്ദവും ആ ശ്വാസത്തിന്റെ ശബ്ദവും ഇതൊക്കെയാണ് അതിന്റെ ഫെയിം ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് പകരം അവിടെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മ്യൂസിക് ഏറ്റവും നശിപ്പിച്ച്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പഴയ സ്പടിക അങ്ങനെ തന്നെ കാണിച്ചിരുന്നെങ്കിൽ വേറെ റേഞ്ച് ആയി പോയി, വേറെ റേഞ്ച് ആയി പോയി. പാട്ടുകളും പിന്നെ ആ പരിമലച്ചെരുവ് ഇതെല്ലാം പിന്നെയും പാടിയേക്കണ, നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെയും പാടിയേക്കണ. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ മൂഡ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഓരോ ഡയലോഗുകളിലും കയ്യടി, ലാലനെ കാണിക്കുമ്പോ കയ്യടി, അതേപോലെ തന്നെ ചെറിയ ചെറിയ തമാശയ്ക്ക് വരെ. എന്തായാലും കുടുംബം എന്ത് രാജമ്പിരിയോ ചോദിക്കണ സാധനങ്ങളൊക്കെ പറഞ്ഞ മുട്ട ചിരിയായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങള് കാണാൻ പോയ സിനിമക്ക് ഷോയ്ക്ക് വേറെ കുറച്ച് പിള്ളേര്, അതായത് ഒരു 2000 കഴിഞ്ഞ് ജനിച്ച പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു. അവര് വരെ ഇപ്പോഴും ഈ പടം എൻജോയ് ചെയ്യുന്നു. ഫസ്റ്റ് ഡേ വർഷം വന്ന് കാണുന്നു എന്ന് പറയുമ്പോ സ്പടികം എന്ന് പറഞ്ഞ സിനിമയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കൂടുതല്. ഓരോ ഡയലോഗും പറഞ്ഞേക്കുമ്പോ നമുക്കറിയാം അത് എന്ത് ഡയലോഗ്. ഈ പിള്ളേർക്ക് അറിയായിരുന്നു ഇതെല്ലാരും ഇവര് പ്രോംപ്റ്റ് ചെയ്യണേ, എല്ലാരും പ്രോംപ്റ്റ് ചെയ്യണത്, ആർക്കും അരോചകമായിട്ട് തോന്നിയില്ല. പക്ഷെ അതാണ് പ്രശ്നം, കാരണം നമ്മള് കണ്ട് മറന്ന സാധനമല്ല ഇത്, നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഉള്ള സാധനമാണ്. അതിനെ വേറൊരു തരത്തിൽ കൊണ്ടുപോയി എന്താ പറയാ, വേറൊരു സ്ഥലത്തിലാക്കി നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നപ്പോ നമുക്ക്, ഞാൻ ശരിക്കും പറഞ്ഞാൽ സിൽക്ക് സ്മിതയെയൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാം എന്റെ ഒരു അഭിപ്രായത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ പോയത്, അത് അടിപൊളിയായിരുന്നു. പക്ഷെ ആ പാട്ടിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പൊ അതേ ലാലേട്ടന്റെ അന്നത്തെ സൗണ്ട് അല്ല, വേറൊരു സൗണ്ടി പാടിയേക്കും. അപ്പൊ നമുക്ക് അയ്യോ ഒരു കല്ലടിച്ച്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ലാലേട്ടന്റെ ഡ്രസ്സിങ്, അതായത് 4K വന്നപ്പോ മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ദ്രൻസിന്റെ വസ്ത്രാലങ്കാരം കഴിവ് എന്താണുള്ള ആ ഡ്രസ്സ്. എന്റെ അമ്മ ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ല. ഇത്രയും ഭംഗിയുള്ള ലാലേട്ടനെ നമുക്ക് ഒരു സിനിമകളിലും കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അമ്മാതിരി മാസ് വർക്കും അമ്മമാതിരി ക്ലാസ് വേണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ റയോൺ മെറ്റീരിയലിന്റെ ഷർട്ടാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ കഫ്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന പല ഡിസൈനർമാരും ഇന്ത്യ ഡിസൈനൊക്കെ കൊണ്ടുവരുന്നു. അടിപൊളിയാണ്. ആ 95 എന്ന് പറയുമ്പോ എനിക്കന്ന് 3 വയസ്സല്ലേ. അപ്പൊ 3 വയസ്സുള്ള സമയത്ത് ഇറങ്ങിയ പടമാണ്. 95 ഇറങ്ങിയതാണല്ലേ. പക്ഷേ ഇപ്പോഴും ഭയങ്കര ഭംഗിയാവും ഓരോ ഷോട്ടിൽ. അത് ആ മുണ്ടിന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. വിത്ത് റൈബാൻ ഗ്ലാസ് അന്ന് ഇന്ന് മാടുന്ന ഒരു വികാരം തന്നെയാണ്. ഉർവശീനെ ഉർവശി ചേച്ചി പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു ഭംഗി നമുക്ക് എല്ലാവർക്കും. ഉർവശി എന്ന് പറയുമ്പോ ഭയങ്കര ഭംഗിയാവാണ്, രക്ഷയില്ല. സിൽക്ക് സ്മിത
ഇപ്പഴാണ് ആ ഒരു ഫുൾ ക്ലാരിറ്റിയിൽ സിൽക്ക് സ്മിത ഇത്ര സുന്ദരിയായിരുന്നല്ലേ എന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ മരിച്ചുപോയ ഒരുപാട് ആൾക്കാരാ ഭയങ്കര അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് രാജംവിധവിന്റെ ഒക്കെ പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മള് പണ്ട് ഓരോ ഇമോഷണൽ സീനൊക്കെ വരുമ്പോ വിഷമിച്ചിരുന്ന അതൊക്കെ ഇപ്പോഴും കിട്ടി. ഇപ്പോഴും അപ്പം മരിക്കണം അതൊക്കെ ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞു. എല്ലാ തിയേറ്റർ ഫുള്ള് സൈലന്റ് ആയിരുന്നു. കാലിൽ തൊടുന്ന ആ സീനൊക്കെ നമുക്ക് വിഷമവും പിന്നെ ഓട്ടക്കാരണ സീനില് അതേപോലെ പള്ളി വന്ന് നേർച്ചിരുന്ന സീനൊക്കെ ഇപ്പോഴും നമുക്ക് ആ ഒരു ഫീല് അതേ ഫീല് നെടുമുടി വേണു ചേട്ടൻ പറയുന്ന സമയത്ത് എനിക്ക് കാണണ്ടെങ്കിലോ അതൊക്കെ ഭയങ്കര ആ ഓരോ ഡയലോഗും നമുക്ക് നല്ല ഇതാണ്. പക്ഷെ ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടണ്ടായിരുന്നേ. സ്ഫടികം ശരിക്കും ഒരു സ്ഫടികം തന്നെയാണ്. കാലത്തിന് മുമ്പും ഇപ്പോഴും ശരിക്കും ഒരു ടോക്സിക് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും ആർക്കും മനസ്സിലാവും ഇങ്ങനല്ല മക്കളെ വളർത്തേണ്ട, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഒരു ചൈൽഡ്ഹുഡ് ഒരാളുടെ മോശമായ ഒരാൾ ഇങ്ങനെ ആവും എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ച സംഭവം. പക്ഷെ ഒരു ടെയിലിന്റെ എന്ന് പറഞ്ഞൊരു ദുരന്തം ഉണ്ടായിരുന്നു. പോവില്ല അതായത് ഫേസ്ബുക്ക് ലൈവ് പോണ കേട്ടാ, എന്നിട്ട് ആരാണോ പറഞ്ഞു ചേച്ചാണെന്ന് പറയേല്ല, ആർക്കും മനസ്സിലാവൂല. പിന്നെ ഭദ്രൻ സാറിന്റെ ലാസ്റ്റ് മെസ്സേജും അദ്ദേഹം അങ്ങനെ ഒന്നൊരു മെസ്സേജ് വരേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു മാസ്റ്റർ പീസ് ഐറ്റത്തിലൂടെ അദ്ദേഹം തരാനുള്ള മെസ്സേജുകൾ മുഴുവൻ നമുക്ക് തന്നിട്ടുണ്ട്. അതൊരുമാതിരി ആവശ്യമില്ലാത്തൊരു സ്പൂൺ ഫീഡിങ്. ആ സ്പൂൺ ഫീഡിങ് ആണെങ്കിലും ഒരുമാതിരി ചുമയുടെ മരുന്ന് തന്ന പോലെ ആയിപ്പോയി. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര കയ്പായിരുന്നു. അതായത് ടോട്ടൽ ഒരു അഭിനയമാണോ എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല, അതെന്തോ ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നി. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഫീൽ ചെയ്തൊരു കാര്യം. ആവശ്യമില്ലാതെ ഈ റീമിക്സ് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് സൗണ്ടിൽ കിടന്ന് പണിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെയും പിന്നെ ആൾക്കാരെ കൊണ്ട് പാടി അതിന്റെ ഒരു ആ സെയിം സാധനം നമുക്ക് കുറച്ച് ക്ലാരിറ്റിയിൽ നമ്മുടെ മുന്നിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സാധനം തന്നെയാണ് സ്പടികം. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ കൂടുതൽ. അത് എനിക്കൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു മൾട്ടിപ്ലക്സിൽ പോയി കാണുന്നതിനേക്കാൾ നല്ലത് കവിതയിലോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ലോക്കലി ഉള്ള തിയേറ്റർ നല്ല തിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ വരാപ്പുഴയിലുള്ള എം സിനിമാസ്, നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തിലാണെന്നുണ്ടെങ്കിൽ വനിത വിനീത, കുറച്ച് ആളുകൾ കൂടുതലാണ്. ഇപ്പൊ നമ്മളിപ്പോ ബ്രഹ്മാണ്ടിലൊക്കെ പോയിട്ട് കുറച്ച് ക്ലാസ് ക്രൗഡിന്റെ കൂടെ ഇരുന്നാൽ അവർ ചിരിക്കയില്ല കരയില്ല അങ്ങനെ കണ്ടൊരു പടമല്ലോ. നമ്മളിത് ആഘോഷിക്കാൻ പടം ലാലേട്ടം വരുമ്പോഴുള്ള കാരച്ചിലും കൂട്ട വാർപ്പ് വിളിയും എന്താ പറയാ പയ്യടിയും ആ ഒരു സാധനം കിട്ടണം, അതാണ് സ്വടിയത്തിന്റെ. പിന്നെ ഈ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മള് ടി വിയിൽ കാണുമ്പോ ഇത് മുറിച്ചല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മള് ചാനൽ മാറ്റി വേറെ എന്തെങ്കിലും പോകുമ്പോ അവള് മറന്നു പോകും ചിലപ്പോ, അയ്യോ സ്പടികം അങ്ങനെ ഓർത്തു വന്നത് കുറവാ. പക്ഷെ ഇതൊരു ത്രൂ ഔട്ട് ഈ ഒരു പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വർത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിർത്താണ്ട് സ്പടിക ഫുൾ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ്. നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കണ്ട പടമല്ലേ നമ്മളിങ്ങനെ പോകും. ഇഷ്ടമുള്ള പടം ആണെങ്കിൽ പോലും അത് അങ്ങനത്തെ ഒരുപാട് പടങ്ങളുണ്ടല്ലോ. നമ്മള് ഗോഡ്ഫാദർ ആണെങ്കിലും അങ്ങനെ കാണണതാ, സ്പടിയും അങ്ങനെ കാണണതാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം പക്ഷെ നമുക്കൊരു ദഹിക്കാത്ത പോലത്തെ ഒരു ഇതായി പോയി. ബാക്കി എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. കെ പി സുരേന്ദ്രൻ ചേച്ചിനെയൊക്കെ ശരിക്കും സ്ക്രീനിൽ കണ്ടപ്പോ മിസ് ചെയ്ത്. സത്യം പറഞ്ഞ ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കരമന. അതേ തന്നെ മകൻ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത് വെച്ച കുറച്ച് കൊറേ എപ്പികാലും പിഴുതുകളാണ് പിടിവെക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ പിഴുതുകളെന്ന ഒരു സീനൊക്കെ വരാല്ലേ. അതേപോലെ എന്റെ ഒരു തരി വണ്ണി ഞാൻ അവന് കൊടുക്കത്തില്ല, എന്റെ തരി മുഴുവൻ അവനുള്ള. അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്വടികം ജോർജിനെ കൊല്ലണം എങ്ങനെയാന്നൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു കൊറേ നാളും മുന്നേ കാണും. പക്ഷെ അതൊക്കെ ഇപ്പോഴാണ് ആ ഒരു ഒറ്റയിരിപ്പില് കണ്ട ഒരു ത്രൂ ആയിട്ട് ഒരു സ്ഫടികം ഇന്ന് കണ്ടതിലൊരു നഷ്ടം തോന്നുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ രോമാഞ്ചമെന്ന സീൻ പറഞ്ഞാൽ നിന്റെ പിരി ഞാൻ മുറിച്ചില്ലെങ്കിൽ എന്റെ പേര് ശോഭശേഖർ എന്നല്ല ഉറപ്പിക്കാവോ എന്ന് വെച്ചിട്ടുള്ള സാധനമുണ്ട്. ഇതിനകത്ത് ഓരോ ഡയലോഗുകളും ഭയങ്കര എപ്പിക്കാണ്. അതായത് എന്താണ് അവനെ കൊണ്ട് സീറ്റ് തുടപ്പിച്ച് ആ തൂവാലോണ്ട് താനൊരിക്കാ കണ്ണീര് തുടയ്ക്കും എന്ന് പറയുന്നത് റിയൽ മനസ്സ്. അന്ന് കുഞ്ഞുങ്ങളല്ലേ മനസ്സിലാവൂലല്ലോ. അതേപോലെ തന്നെ ഈ വലിയ വീട്ടിൽ താൻ ഒറ്റയ്ക്ക് ഇരുന്ന് തുരുമ്പ് തിന്നണത് ഞാൻ കാണും. സി പി മാത്തമാറ്റിക്സ് അല്ല ജീവിതം, തന്റെ മാത്തമാറ്റിക്സ് അല്ല. അതൊക്കെ ഭയങ്കര ആ ഒരു ഡയലോഗ് മോഡുലേഷൻ ഒക്കെ സത്യം പറഞ്ഞ ഒരു മൂവി അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ടുവരുമ്പോ അതിനകത്ത് ഈ അഭിനയിക്കുന്ന ആളുകളുടെ പ്രാധാന്യം ഭയങ്കര വലുതാണ്. ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള നടന്മാര് ഒരു ബെഞ്ച് മാർക്ക് സിനിമ, ബെഞ്ച് മാർക്ക് തിരക്കഥ, ബെഞ്ച് മാർക്ക് ഡയറക്ഷനിൽ അഭിനയിച്ച ആളാണ് സംഭവമാണത്. അതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ്. ഇത്രേ പറയാനുള്ളൂ നമുക്ക്. ഇപ്പോഴും എല്ലാരും പറയണ ഒരു കാര്യമില്ലേ, മറ്റേ എന്തെങ്കിലും പറയുക ചാക്കോ പക്ഷെ എന്റെ അപ്പനല്ല നിന്റെ അപ്പനാണ് സംഭവം പൊളിയ. അതാണ് നമുക്ക് എന്താ എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ് ബാക്കിയുള്ള